ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് പ്ലം കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. കാരമൽ സിറപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരമൽ ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുക്കണം. ഇതൊന്ന് മെൽറ്റാക്കിയെടുക്കണം. പഞ്ചസാര ചെറുതായി മെൽറ്റായി വരുന്നുണ്ട്. ഇതിപ്പോൾ മെൽറ്റായി കളർ അല്പം ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാറുണ്ട്, ഗോൾഡൻ കളർ കളറായിട്ടുണ്ട്. നമുക്ക് ഈ ഓഫ് ചെയ്യാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ബോയിലായിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ കിട്ടിയിട്ടുണ്ട്. കേരള അര ടീ കപ്പാണ്, അര ടീ കപ്പിലാണ് മുക്കാലാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അര കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കൂടെ 1/4 കപ്പ് ടോട്ടൽ പഞ്ചസാര എടുത്തുണ്ട്. ഇതിലേക്ക് 2 മുട്ട ഒരു 1/4 ടീസ്പൂണ് ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുട്ടയിട്ട് ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഇതുപോലെ അരിപ്പ വെച്ച് ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ബേക്കേഴ്സിൻ്റെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. ഇത് 1/2 ടീസ്പൂണ് ഡബിൾ ആക്ഷൻ ബേക്കിംഗ് പൗഡറാണ്, ഡബിൾ ആക്ടിങ് ആണ്. അതുകൊണ്ട് ഇത് 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ബേക്കിംഗ് പൗഡറിൻ്റെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഡബിൾ ആക്ഷൻ ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ എടുക്കുകയാണ്. 2 മുട്ടയിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തു ഇതിലേക്ക് 1 ടീസ്പൂണ് കേക്ക് മസാലയാണ്. ഇത് ചുക്ക്, കരിയാമ്പൂവ്, പിന്നെ ഏലക്കായ, പട്ട എല്ലാതും തുല്യ അളവിലെടുത്തിരിക്കുന്നതാണ്. 5 ഗ്രാം ഈച്ച് അല്ലെങ്കിൽ 10 ഗ്രാം ഈച്ച് എടുത്ത് പൊടിച്ചെടുത്തതാണ്. ഈ വിസ്ക് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം എണ്ണ വരട്ടി ചുറ്റുവട്ടത്തിലും സൈഡിലെല്ലാം നല്ലപോലെ എണ്ണ വരട്ടി ഒരു റൈസ് പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കാവുന്നതാണ്, അതല്ലെങ്കിൽ സാധാരണ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് സാധാരണ ടീ കപ്പാണ്, അതിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏതാണ്ട് 1/2 കപ്പോളം വരും. ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം.
ഇനി ആളുകൾ വെച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസെൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. വനില ഉള്ളവർ അത് ചേർക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മാതിരി എക്സ് ഇത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇനി തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പ് ആദ്യം ഒരു ടേബിൾ സ്പൂൺ അടയ്ക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഇതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ബാറ്റർ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒരു കയ്യിലെ അതായത് 2 ടേബിൾ സ്പൂണ് മുന്തിരിങ്ങ, ഡ്രൈ ഡേറ്റ്സ്, ബ്ലാക്ക് റൈസ് ഇതെല്ലാം കൂടി സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു ദിവസം സോക്ക് ചെയ്ത് വെച്ച് അരിച്ചെടുത്ത് മാറ്റിയതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരൽപ്പം ഇതുപോലെ കാജു ബാദാം കൊണ്ട് ചെറിയ ദിവസമാക്കി കട്ട് ചെയ്തതാണ്. ഇതും 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓവൻ ഡ്രൈയോടുകൂടി 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. കൺവെക്ഷൻ ഇപ്പോൾ ഈ ഇത് ഓവൻ ഓണാക്കി കൺവെക്ഷനിൽ കുത്തി 180 ഡിഗ്രിയാണ്. ഇത് 200 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. ഈ സമയം തയ്യാറാക്കി വെച്ച ബാറ്റർ എടുത്ത് ട്രേയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഈ ബാറ്റർ ഒഴിച്ച് വയ്ക്കാൻ ഇതൊന്ന് ടാപ്പ് ചെയ്യാം. രണ്ട് സൈഡ് ഒഴിച്ച് ടാപ്പ് ചെയ്യാം. ചൂടായ വെള്ളയ്ക്ക് ഇത് 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യാം. അതിനുശേഷം 180 മിനിറ്റിൽ 10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യണം. ആവശ്യമാണെങ്കിൽ വീണ്ടും 5-10 മിനിറ്റ് കൂട്ടി വയ്ക്കാം. 200 ഡിഗ്രിയിൽ ഇതിപ്പോൾ 20 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കുക്കാക്കി ഇതൊക്കെ നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് കൂടെ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇത് 5 മിനിറ്റ് ആയപ്പോൾ ടൂപ്പിക്കടുത്ത് കുത്തി നോക്കിയപ്പോൾ ഇത് തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വീണ്ടും 10 മിനിറ്റ് കൂട്ടി വെച്ചിരിക്കുകയാണ്. ടോട്ടൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഇത് വെച്ചിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ വീണ്ടും 10 മിനിറ്റ് കുക്കാവാത്ത തന്നെ ഉണ്ട്. അപ്പോൾ ടോട്ടല് 200 ഡിഗ്രിയിൽ 20 മിനിറ്റും 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഈ കേക്ക് വേവാൻ എടുത്തിരിക്കുന്നത്. കേക്ക് ബേക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഒരു റാക്കിൽ ചൂടാറാനായിട്ട്. കേക്കിന് മുകളിൽ അല്പം ടൂട്ടി ഫ്രൂട്ടി കാജുവും ഇതെല്ലാം നമുക്ക് മുകളിൽ വെതറി കൊടുക്കാവുന്നതാണ്. ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞില്ലേ. ചൂടാറിയ കേക്ക് നമ്മൾ അടർത്തി എടുത്തു അതിൻ്റെ മുകളിൽ നിന്ന് ഷീറ്റ് എടുത്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കേക്ക് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്.